ഇതാ വേലായുധം കൂടി തന്നയച്ചതാണ്. ഈ പരമാനന്ദം പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ചില്ലറ ആൾക്കേ കിട്ടുള്ളൂ. അതവിടെ വേലായുധം കൂട്ടിക്ക് ഉണ്ട്. നിങ്ങൾ ഇവിടെ സമാധാനമായിട്ടിരിക്കെ. അവൻ പണം കൊടുത്തയക്കേണ്ട കാര്യം എവിടെയില്ല. അവിടെ സമാധാനമായിട്ട് കഴിഞ്ഞാ മതിയായിരുന്നു. സമാധാനത്തോടെ കഴിയുന്നവനെ സമാധാനത്തിന്റെ പേരും പറഞ്ഞേ വെറുതെ സമാധാനക്കേടാക്കണ്ട അല്ലെ കുഞ്ഞിക്കാതരെ. പഠിച്ചോൻ അവന്റെ കൂടെ ഉണ്ടെന്ന്. ഓ നന്നായ പഠിച്ചോനും ഗുണം പിടിക്കും. ഈ വിവരം പഠിച്ചോനും അറിയാം. പിന്നെ നിങ്ങൾ എന്തിന് ബേജാറാവണേ. ആ കുഞ്ഞിക്കാർ വന്നത് ഉബൈദ് പറഞ്ഞു. കേട്ടത് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഞാൻ അങ്ങോട്ട് വർഷാപ്പിലേക്ക് വരില്ലല്ലോ. എത്ര ദിവസം ലീവ് ഉണ്ട്? ഞമ്മക്ക് എന്ത് ലീവ്? വരണം തോന്നിയാ കമ്പനി പൂട്ടുക വരിക. വേലായുധം കുട്ടി എങ്ങനെയാ കര കേറൂ? അവനിപ്പോ കരക്കല്ലേ നിക്കണേ. ഇനി അങ്ങോട്ട് കേറാന് അല്ലേ മുത്തശ്ശി? അത് നേരെ. പക്ഷെ അമ്മിണിക്കുട്ടി മറ്റേ കരയിലാണല്ലോ. അവളും കൂടി കരയ്ക്ക് എത്തണ്ടേ? എന്ന സംഗതി ഭംഗിയായി. ഞാനും അക്കാര്യത്തിനെന്നാ വന്നത്. എങ്ങനെയെങ്കിലും അമ്മിണിക്കുട്ടിയെ പഴനിയിലെത്തിക്കണം. അതിനുള്ള കരു നീക്കാൻ വേലായുധം കുട്ടിയാണ് എന്നെ അങ്ങോട്ട് അയച്ചത്. വഴക്കിനും വയ്യാവേലിക്കും ഒന്നും ആരും പോകണ്ട. വിധിച്ചതേ നടക്കൂ. അതിപ്പോ വിധി ഇതെല്ലാം എന്താ ഉറപ്പ്? കുഞ്ഞിക്കാതരെ, വേലായുധം കുട്ടി പറഞ്ഞതല്ലേ, നീ അവളെ തട്ട്, ഞാനുണ്ട് മുമ്പില്. അങ്ങനെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ തെറ്റിദ്ധരിക്കും, താൻ പറയണ്ട. അയ്യയ്യോ എന്തൊരു സിദ്ധി! കിടുങ്ങിപ്പോയി മെന്നെ, കിടുങ്ങിപ്പോയി. എന്താ ഈ മന്ത്രം മാറണമെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത് ഞാൻ അപ്പൊ നേരിട്ട് കണ്ടു. തെളിച്ചു പറ. ഞാൻ മനക്കിലെ പറമ്പിൽ ചെത്താൻ ചെന്നതാ. അപ്പണ്ട് നമ്മുടെ കൊല്ലന്റെ വീടിന് മുമ്പിൽ ആൾക്കൂട്ടം. ഹേയ്, ഇതെന്താ കഥ നോക്കാൻ ചെന്നപ്പോ എന്താ കഥ? എന്താ കഥ? അവിടെ ഒരു ഒഴിപ്പിക്കൽ നടക്കുകയായിരുന്നു. ഒന്നര കൊല്ലായി ആ കൊല്ലനെ വേറെ ഒരുത്തി വശീകരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവൾ അയാളെ മറക്കാൻ വേണ്ടി അയാളുടെ ഭാര്യ ജീവിച്ച വിദ്യ വശീകരിച്ചുള്ള പേര് പോലും ഇപ്പൊ കൊല്ലം മറന്നു. ഓ എന്തൊരു സ്ഥിതി! ആരായിരുന്നു തന്ത്രി? തന്ത്രി മന്ത്രി ഒന്നും ഇല്ലാന്നേ. ഇക്കണ്ട കാലം പഴനിയിൽ ഒരു തങ്ങളുടെ ശിഷ്യനായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാതറ. അങ്ങനെ ആളെ മനസ്സിലായോ? ഇല്ല. നമ്മുടെ മരുന്നടിക്കാരൻ ഉപയോഗിച്ചെന്റെ അനുജൻ. പുറം നാട്ടുകാരറിഞ്ഞാ കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടുപോകുന്ന കേക്കുന്നത്. എന്തൊരു സിദ്ധി! ഞാൻ പോവാ. വാസു, ഓ അങ്ങനെ പുറം നാട്ടുകാര് കുഞ്ഞിക്കാതറിനെ കൊത്തിക്കൊണ്ടു പോണ്ട. ഏ, അവനെ വിളിച്ച് നമ്മുടെ അമ്മിണിക്കുട്ടിക്കൊരു രക്ഷ കിട്ടിക്കണം. അത്രക്ക് വേണോ ശങ്കരൻകുട്ടി വേനെ? അവരമ്മിൽ സ്നേഹിച്ചോട്ടെ, അതിലെന്താപ്പൊ തെറ്റ്? പറ്റില്ല, മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടല്ല. കുഞ്ഞിക്കാതർ എന്നെ ഒന്ന് സഹായിക്കണം. പണി എനിക്കറിയാഞ്ഞിട്ടല്ല, അമ്മിണിക്കുട്ടി കുട്ടിയേറ്റാന്നുള്ള വിളി വരെ മറക്കും. പക്ഷെ തങ്ങള് സമ്മതിക്കൂല. അതാരായി തങ്ങള്? നമ്മൾ ഉസ്താദ്. അങ്ങേർക്ക് ഇതൊന്നും ഇഷ്ടല്ല. അങ്ങേര് എവിടെയാണെന്ന് പറ. നമുക്ക് കാറ് വിളിച്ച് അയാളെ പോയി കാണാം. അല്ല, അങ്ങേര് സ്വർഗത്തില്ല. മരിച്ചിട്ട് 6 ആണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് കാറ് പോവോ? കാർ അങ്ങോട്ട് പോയില്ല. അങ്ങനെ അക്കോടെ എന്താന്ന് നിന്റെ തലയ്ക്കൊന്നും. കുഞ്ഞിക്കാതറെ ഇതൊന്ന് വഴിയുണ്ട്. ഈ വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയാട്ടെ, വല്ലതും കാണുന്നുണ്ടോ? അങ്ങേ പറമ്പില് പുല്ല് കെട്ടണം. നാരായണിയെ കാണുന്നുണ്ട്. ഛേ, വയസ്സ് കാലത്ത് പെണ്ണുങ്ങൾ നോക്കാണ്ട് വിരലിന്റെ തുമ്പത്തേക്ക് നോക്കിയേ, വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോഴവൻ വന്നിട്ടില്ല. ആര്? വിരലിന്റെ തുമ്പത്ത് വേലായുധം കൂട്ടി വന്നിട്ടില്ല. പക്ഷെ വരും, വന്നേ പറ്റൂ. മേനോന് വേണ്ടി അവനെ അവൻ വരുത്തും. അമ്മിണിക്കുട്ടിയെ മറക്കാൻ പറയും. പോരെ, അത് മതി. ആ നാളെ സന്ധ്യക്ക് വീട്ടിനകത്ത് വെച്ചൊരു പൂജ ഉണ്ട്. 11 കോഴി ജീവനോടെ, 10 കൊല തേങ്ങ, പിന്നെ 500 ഉറുപ്പ്യ. അതൊക്കെ ഞാൻ ശരിയാക്കാം. ബാക്കി ലിസ്റ്റ് ഞാൻ വാസുവിന്റെ അടുത്ത് കൊടുക്കാം. പിന്നെ ഹോമം കഴിഞ്ഞ് വരെ പന്തും പിടിച്ച് മേനോൻ തുള്ളേണ്ടി വരും. പറ്റുമോ? പറ്റും. എന്ത് പണ്ടാളെ ഞാൻ തയ്യാറാ. ശരി, എന്നാ നാളെ കാണാം. ഭഗവാനെ, കുഞ്ഞിക്കാതറിന് ദക്ഷിണ ഒന്നും കൊടുത്തില്ലല്ലോ. നീ എടുത്ത? ഇല്ലെന്ന്. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കഷ്ടകാലം തുടങ്ങിന്ന തോന്നണം. ഏതായാലും നാറി വരണത് വെച്ചേ. ലണ്ണത്ത് ചെയ്യണം. അങ്ങനെ പറഞ്ഞോ. ഞാൻ മീശും ചേർത്തൊന്ന് തന്നാണ്ട്. ഇതെത്ര നേരം ഇങ്ങനെ കിടന്ന് തുള്ളണാവോ? മന്ത്രം ചെയ്യാൻ പോയി കുഞ്ഞിക്കാതറിനും കാണാനില്ലല്ലോ. കുഞ്ഞിക്കാതർ എന്തിനാ അങ്ങനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നത്? തലയിലെടുത്തെന്ന് വിചാരിച്ചാ മതി. ഓരോരുത്തർക്ക് പഠിച്ചോൻ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പർക്ക് തുള്ളാനാ വിധി.
വേലായുധം കുട്ടി പറഞ്ഞയച്ചിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അമ്മണിക്കുട്ടിയെ സ്വന്തമായി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് ഫലമില്ല എന്നാവും പറയണേ. ഞാൻ എന്താണ് അവനോട് പറയണ്ടേ? അവളെ കിട്ടുമെന്ന് പറ. ഞാൻ പറഞ്ഞു എന്ന് പറ. ഞമ്മക്കത് മതി. വേനോന്റെ തുള്ളൽ ഞാൻ ഇപ്പൊ നിർത്തു. മതി. യാ സത്താർ, യാ മത്താർ, യാ ഹൂദ്. അവിടുന്ന് എന്താണ് അവ പറഞ്ഞത്? ഇതിലേക്കൊന്ന് ഊതാൻ. ഇതെന്താ? മുറുക്ക്. മുറുക്ക? ഉറുക്ക്. എന്തിനത്? ഇതാർക്കാണോ അവരുടെ അരയിൽ കെട്ടുക. ഉദ്ദേശിച്ച സംഗതി നടക്കും, അവനെ മറക്കും. ഇതൊന്ന് പിടിച്ചേ. മറക്കണേ എന്റെ ഭഗവാനെ, അവന്റെ ശല്യം ഇതോടെ തീർന്നു കിട്ടണേ. ഭഗവാനെ, ഉന്നെ പാക്കുമ്പോഴെല്ലാം എനിക്ക് ധർമ്മലിംഗത്തെ താൻ ഞാപകം വരുന്നത്. ഏത് ധർമ്മലിംഗം? ഉന്നെ അപ്പ. ഓ, ധർമ്മലിംഗം. ഏ അപ്പ? ആമാ. അവര് ഇപ്പൊ ഇരുന്നിരുന്നാ എവ്വളോ സന്തോഷപ്പെടുന്ന തരീമാ. ആമാ, ശിവകാമി പാക്ക് എപ്പടി ഇരുപ്പങ്ക? അമ്മ എന്റെ തനി ചായയായിരുന്നു. സെഗപ്പ? ആമാ. പാവം പാവം. എനിക്ക് എന്നെ പിടിക്കില്ല. അയ്യേ, അങ്ങനെ ആരാ ചൊല്ലിയത്? പിന്നെന്നാ, നാനേ സാമ്പാർ സമച്ച്, നാനേ കഷ്ടപ്പെട്ട് മാവാട്ടി ഇഡ്ഡലി സെഞ്ച്, നിങ്ങ സാപ്പിടവേ ഇല്ല. അതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നോല്ലേ? അനെ കഴിക്കാൻ പറ്റണ്ടേ? ഏ മുടിയിലേ, പശിക്കലേ. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. സുഖമില്ല എന്നെ ജ്വരമാ. വെയിലെ വാടക്കൂടാതെ എത്ര തരം ചൊല്ലിയിരുപ്പേ. അപ്പ, ഇവർക്ക് ഉടമ്പ് ശരിയില്ല. അപ്പടിയാനാ, നീ ഇന്നയ്ക്ക് വരവേണ്ട, ഇങ്ങെ പെടുത്ത് റെസ്റ്റ് എടു. അനന്തോലി, എന്റെ ഉടമ്പിന് ഒരു കുഴപ്പമില്ല, അസുഖം മനസ്സിനാ. എന്നാ അച്ഛ മനസ്സുക്ക്? മനസ്സുക്ക് ഓരോന്ന് ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. ഇടനെഞ്ചിൽ തുടിയുണ്ടേ, തുടി കൊട്ടും പാട്ടുണ്ടേ, കരകാട്ടം കാണാനേ നത്താനുണ്ടേ, തങ്കത്തിൽ